ദേവനന്ദയുടെ മരണത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ദേവനന്ദയെ കാണാതായ ദിവസം തിരച്ചിൽ നടക്കുന്നതിനിടെ 25 വയസ്സുള്ള ഒരു യുവാവ് തിരച്ചിലിനെത്തിയവരെ താഴ്ഭാഗത്ത് കുട്ടിയെ അന്വേഷിക്കേണ്ടെന്നും അവിടെ ആരുമില്ലെന്ന് പറഞ്ഞും വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചുവെന്ന് വെളിപ്പെടുത്തി നാട്ടുകാർ. ഉച്ചയ്ക്ക് 11:30 നടന്ന ആ സംഭവത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ: ഞാൻ ചോദിച്ച അണ്ണേ എന്താ ചോദിക്കാൻ ഞാൻ എൻ്റെ അടുത്ത് അതെന്താ കാര്യമെന്ന്. അന്നേരത്തെ ഒരു മൂഡിൽ ഞാനൊന്നും ചോദിച്ചില്ലെന്ന് പറഞ്ഞു. കാരണം അന്നേരമില്ല ചെന്നിറങ്ങി ഇങ്ങനെ പറയുമ്പോൾ ആരായാലും അത്രയും അപ്സെറ്റായി പോകും. ആ അങ്ങനെ അത്. എന്നിട്ട് ഇന്നലെ എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് പറഞ്ഞു, ഇന്നലെ വീട്ടിൽ വന്ന് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാടാ. അത് ഞാൻ അന്ന് പിന്നെ അവനെ ഞാൻ പുള്ളി രാത്രിയിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. രാത്രിയിലും നോക്കി പിറ്റേന്ന് മൊത്തവും ആ അവിടെ അത്രയും നോക്കി, പക്ഷെ കണ്ടില്ലെന്ന് പറഞ്ഞു. ഈ പയ്യന പയ്യനാന്ന് പറഞ്ഞു, ഒരു 10-25 വയസ്സ്. എത്ര വയസ്സുണ്ടായിരുന്നു? ആ അങ്ങനെ കണ്ടേ ഉള്ളൂ. അന്ന് അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴെന്ന് പറഞ്ഞാല് 10:30 എന്നാ അവർ പറയുന്നത്. കുട്ടി മിസ്സാവുന്നത് ഇതൊരു 12-1 സമയത്താ ഇങ്ങനെ പറയുന്നേ. അയാൾ അവിടെ എങ്ങോട്ട് ഉള്ള പാർട്ടിയാ, അവിടത്തെ വീട്ടുപേരും പറഞ്ഞു. അവിടെ നമ്മളെ ഓവറായിട്ട് ആക്ടിങ് ഓവറായിട്ട് എന്തൊരു വിഷമം കാണിക്കുന്നു. അതാണ് അത് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നടത്ത് പറഞ്ഞു ഇന്നടത്തുള്ളതാ, അവിടെ തന്നെ ഉള്ളയാള്. ഈ വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞ സാധ്യത ഞാൻ അന്വേഷിച്ച പണ്ടെന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞു അവിടുത്തെ. അന്നേരം പിന്നെ നമ്മള് ദേവനന്ദയുടെ അമ്മ മാമന്റെ അവൻ ചെലപ്പോ പറഞ്ഞു. ഈ ആൾക്കാർ ആൾക്കാരെല്ലാം അവിടെയൊക്കെ ആറ്റിലൊക്കെ നോക്കി. അന്നേരം ഇനി അതുകൊണ്ട് പറഞ്ഞൊന്നും അറിയത്തില്ല. ആളിനെ മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. അമ്മയ്ക്കറിയാം എവിടത്തെയാണ്. അന്ന് ആ വീട്ടിൽ വന്ന് അമ്മയും കൊണ്ട് കഥ ഉറപ്പിച്ച് പിള്ളേരെ നോക്കിയില്ലേ. അന്ന് ഒരകത്ത് നിന്ന് അമ്മ ഒരാളെ വിളിച്ചില്ലേ. വിളിച്ചപ്പം കേറി ചെന്നില്ല അമ്മ, പേടിച്ച വേറെ രണ്ട് ചേച്ചിമാര് വന്ന് ചോദിച്ചപ്പോ ഇവിടുത്തെയാന്ന് പറഞ്ഞു. അന്നേരം അമ്മയ്ക്ക് അറിയാം. അപ്പൊ ഇന്ന് തന്നെ നമുക്ക് അന്വേഷിക്കാൻ ഒരാളിനെ വിട്ടിട്ടുണ്ടോ? അത് നമ്മളൊരു പയ്യനാ. കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത നാട്ടിൽ പരിഭ്രാന്തി പരത്തിയതോടെ നാട്ടുകാരടക്കം തെരച്ചിലിൽ ഊർജിതമാക്കിയിരുന്നു. കുട്ടിയെ കാണാതായ സമയം മുതൽ ആ യുവാവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഉച്ചയ്ക്ക് 11:30 ആയി കഴിഞ്ഞിരുന്നു. കുട്ടിയെ കാണാതായി ഏകദേശം 1 മണിക്കൂർ മാത്രം കഴിഞ്ഞിരുന്നു. ആ സമയത്ത് അടുത്ത ബന്ധുക്കളും അയൽക്കാരും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ സമയം മുതൽ ഈ യുവാവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മുതൽ കുട്ടിയെ വീടിന്റെ താഴ്ഭാഗത്ത് നോക്കേണ്ട ഒരു കാരണവശാലും കുട്ടി ആ ഭാഗത്തുണ്ടാകാൻ ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞ് തിരച്ചിൽ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതുകഴിഞ്ഞ് കാണാതായ യുവാവിനെ പിന്നീട് കണ്ടത് മദ്യപിച്ച് പരവശനായ നിലയിലായിരുന്നു. തിരച്ചിലിൽ എല്ലാ കാര്യങ്ങളും ഈ യുവാവ് നിയന്ത്രിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ യുവാവിനെ കുറിച്ച് ഓർത്തെടുക്കുന്ന നാട്ടുകാർ ദേവനന്ദയുടെ കൊലയാളി ഇയാളാകുമെന്ന് വിരൽ ചൂണ്ടുകയാണ്. കുട്ടിയെ കാണാതായ ദിവസം മുഴുവൻ ആ 25-കാരൻ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് അവിടെയുണ്ടായിരുന്നു. എന്നാൽ മൃതദേഹം കണ്ടെത്തിയ ദിവസം ആ യുവാവിനെ ആരും കണ്ടിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ മുതൽ കാണാതായ ആ യുവാവിലേക്കാണ് ഇപ്പോൾ സംശയത്തിന്റെ നിഴലുകൾ നീങ്ങുന്നത്. യുവാവിനെ കുറിച്ച് അന്വേഷിച്ചെങ്കിലും യാതൊരു തെളിവും ആർക്കും കിട്ടിയിരുന്നില്ല. ഇതുകൂടാതെ പോലീസ് നായറീന കുട്ടിയുടെ മൃതദേഹം കിടന്നിടത്ത് വരെ എത്തുകയും പിന്നീട് 6 വശത്ത് കൂടി ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള ആളൊഴിഞ്ഞ വീടിന് മുന്നിൽ ഓടിയെത്തുകയുമായിരുന്നു. ഇതൊക്കെ തന്നെയാണ് സംശയത്തിന് ഇടയാക്കുന്നത്. റീന ഓടിയെത്തിയത് ഒരു കോളനിയിലായിരുന്നു. ഈ യുവാവ് ഈ കോളനിയിൽ ഉള്ളതാണോ എന്നും നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. തിരച്ചിൽ നടത്തുമ്പോഴെല്ലാം ഓവറായി സങ്കടം അഭിനയിക്കുന്നതായും തോന്നിയതായി ഇവർ പറയുന്നു. നാട്ടുകാരുടെ ഈ സംഭാഷണം ഇപ്പോൾ ചർച്ചയാവുകയാണ്. അത്രയും ആക്റ്റീവായി തലേദിവസം അവിടെ ഉണ്ടായിരുന്ന ആ യുവാവ് മൃതദേഹം കിട്ടിയ ശേഷം എവിടെ പോയി എന്നത് മാത്രമാണ് ഈ സംശയത്തിന്റെ